Hi, Namaskaram, Midhun. Kajna video, trending aya video on either, Padinel Lashan Dubek, and we finish the video. Panda number Parnate Diarno, Metal Stair, Concrete Stair, Tamilla, Vilayuda Vetias and number, Ivade Paria. Hale. Panamaki, Ivade Pum Metal Stair in a total at three. Other a minimal item number Concrete Stair, Ada than a labum. And then there particular, Etu, Nalaru, Udaharna Maitler video on it, with small A to Z price list at a year in the video. അപ്പോൾ നമുക്ക് ആദ്യം മെറ്റൽ സ്റ്റെയറിന്റെ അതായത് ജിഐ സ്റ്റെയറിന്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഓക്കേ നമ്മൾ മെറ്റൽ സ്റ്റെയറിന് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് 4:2 ന്റെ പൈപ്പ് നമ്മൾ ബോട്ടം റെയിൽ അത് നമുക്ക് വീഡിയോയിൽ കാണാം ബോട്ടം റെയിൽ 4:2 ന്റെ ബോട്ടം റെയിൽ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ബോട്ടം റെയിൽ നമ്മൾ 4 ഇഞ്ചിന്റെ പൈപ്പ് നമുക്ക് കാണാം ഈ കാണുന്നതാണ് 4 ഇഞ്ചിന്റെ Pipe, Nalinji by Rantinjinde, Pipana, number, Chay the Rikamu. In Adata, number, step in one deed at Onera by Orinjinde, Pipana, number, step in one deed, he would have heard the Rikamu. Okay. And down to the number, step in it. I step in one deed, number, Onera by Mukalinjinde, Pipana, number, steps in one deed, heard the Rikamu. Kuda the handrail in one deed, and in the top rail in the end, and in the pipe. Vertical light partition in the Mukal engine, pipe mana, at the region. But total number at the day, Nalikir and in the bottom rail pipe, Onareke Mukal engine, step in a vendita pipe or two, Adabola, Randair and in the square pipe, number, hand rail, top rail, vendito, vertical light partition and Mukal engine, rail mana, number, at the region. And a total in Nali, Tharam, GA material on Idil, Chay the region. And now, GA Adakuma total at the rate type. നമ്മൾ ഈ സ്റ്റെയറിന്റെ ബോട്ടം റെയിലിനും സ്റ്റെപ്പിനും കൂടി നമുക്ക് ആയിരിക്കുന്നത് 16000 രൂപയുടെ മെറ്റീരിയലാണ് നമുക്ക് കോസ്റ്റ് ആയിരിക്കുന്നത് ഹാൻഡ് റെയിലിന് ആയിരിക്കുന്നത് 5000 രൂപയുടെ അങ്ങനെ മൊത്തത്തിൽ 21000 രൂപയുടെ മെറ്റീരിയലാണ് നമ്മൾ ഈ സ്റ്റെയറിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തത് ഓക്കേ അതുകൂടാതെ ഫ്രീ ടു അതായത് ഗുഡ്സിന് നമുക്ക് ഒരു 600 രൂപ ഗുഡ്സിനും ചാർജ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പൈൻ വുഡ് അതുപോലെ പെയിന്റ് ഓക്കേ Paint is in the epoxy paint, black color epoxy paint. Wood is in the pine wood. Pine wood is polished. Finish it. Okay, finishing is total budget. That is the total labor charge. Handrail is the welder. Step in a bottom rail and fix a medal, Padanea and Dubeda, labor cost Namaka itende, with the welding machine at a come, Padanea and Dubeda, labor cost itende, handrail Nairik another, and died there no Ruba. Okay. Angana Motatil Namaki, step in a handrail and goody, material num, as well a labor cost and goody to Namakum, Upatamba the Nairi to Rinur Rubiana, Namaki, cost Irik another. First stage in the arena structure and cost Namaka Irik another. Second stage in the arena the Anna, Namade. ഈ പറയുന്ന പൈൻ വുഡും പെയിന്റും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പൈൻ വുഡിന് ആയിരിക്കുന്നത് 7800 രൂപയും പെയിന്റ് ചെയ്യാൻ വേണ്ടി പെയിന്റിന് നമുക്ക് ആയിരിക്കുന്നത് 1200 രൂപയുമാണ് പെയിന്റിന് ആയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഇതിനൊരു ഫ്രീ ടു അതായത് ഗുഡ്സ് ചാർജ് ആയിട്ടുണ്ട് പൈൻ വുഡ് നമ്മൾ പ്ലെയിനറിൽ കൊണ്ടുവന്ന് പ്ലെയിൻ ചെയ്ത് ഇവിടെ എത്തിക്കാൻ വേണ്ടി നമുക്ക് 600 രൂപ ഗുഡ്സിന് ടോട്ടൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് പൈൻ വുഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കാർപെന്റർ അഥവാ ആശാരിക്ക് കൊടുത്തിരിക്കുന്നത് 5500 രൂപയാണ് നമ്മൾ ആശാരിക്ക് കൊടുത്തിരിക്കുന്നത് കൂടാതെ പോളിഷിനും പെയിന്റിനും കൂടിയിട്ട് 9500 രൂപ നമ്മൾ പോളിഷിനും പെയിന്റിനും കൂടിയിട്ട് ലേബർ കോസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ 28600 രൂപ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട് ഫിനിഷിംഗിന് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്ക് സ്റ്റെയർ കോൺക്രീറ്റ് സ്റ്റെയറും മെറ്റൽ സ്റ്റെയറും തമ്മിലുള്ള കമ്പാരിസൺ അതായത് നമുക്ക് ടോട്ടൽ വില എത്രയാകും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു മിനിമം റേഞ്ചിൽ ഇതുപോലെ മിനിമം റേഞ്ചിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് ആയാലും അതുപോലെ മെറ്റൽ സ്റ്റെയറിനായാലും ഏതിനാണ് കൂടുതലാവുക എന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ജിഎ മെറ്റീരിയൽ തന്നെ നമുക്ക് ഒന്നുകൂടി നോക്കാം നമുക്ക് മെറ്റീരിയൽ ഫ്രെയിം വർക്കിന് നമുക്കിപ്പോൾ ആവശ്യമായ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ജിഎ പൈപ്പിൻ്റെ 4:2 പൈപ്പ് അതായത് നമ്മൾ ബോട്ടം റെയിലിന് നേരത്തെ പറഞ്ഞ പോലെ 4:2 ബോട്ടം റെയിലിനും സ്റ്റെപ്സിന് നമുക്ക് 1/3 ഇഞ്ചിൻ്റെ പൈപ്പുമാണ് ആവശ്യമായിട്ട് വരുന്നത് അതുപോലെ ഹാൻഡ് റെയിൽസിന് 2:2 പൈപ്പും കൂടാതെ വെർട്ടിക്കൽ ആയിട്ടുള്ള പാർട്ടീഷന് 3/4 ഇഞ്ചിൻ്റെ പൈപ്പുമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് അപ്പോക്സി പെയിൻറ്റും പിന്നെ പൈൻ വുഡ്
കൂടാതെ പോളിഷ്. ഈ മെറ്റീരിയൽസാണ് നമുക്ക് ജി ഐ സ്റ്റെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ. അതിന് നമുക്ക് ടോട്ടൽ ബഡ്ജറ്റ് നമുക്കൊന്നുകൂടി നോക്കാം. നമുക്കിപ്പോൾ ടോട്ടൽ ബഡ്ജറ്റ് മെറ്റീരിയലിന് നമുക്ക് ജി എസ് പൈപ്പിൻ്റെ സ്റ്റെയർ മെറ്റീരിയലിന് നമുക്ക് 16,000 രൂപയും ഹാൻഡ് റെയിൽസിന് നമുക്ക് 5,000 രൂപയുടെ മെറ്റീരിയലുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 600 രൂപയും നമ്മൾ കൊടുത്തിരിക്കുന്നു. അത് ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് വരുന്ന മെറ്റീരിയലിൻ്റെ എമൗണ്ടാണ്, സ്ട്രക്ചർ നിർമ്മിക്കാനുള്ള മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ ലേബർ നമുക്ക് നോക്കാം. വിത്ത് നമ്മുടെ പറഞ്ഞ പോലെ വെൽഡിംഗ് മെഷീൻ അതിൻ്റെ ചാർജ് പിന്നെ ലേബർ കോസ്റ്റ് അടക്കം. നമുക്ക് സ്റ്റെയറിനായിരിക്കുന്നത് 17,000 രൂപയും ഹാൻഡ് റെയിലിനായിരിക്കുന്നത് 2,500 രൂപയും. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ മെറ്റീരിയൽ ഫസ്റ്റ് സ്റ്റേജ് മെറ്റീരിയൽ പ്ലസ് ലേബർ കോസ്റ്റ് അടക്കം 39,100 രൂപ നമുക്ക് കോസ്റ്റ് ആയിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പൈൻ വുഡ് അതുപോലെ പെയിൻറ്റിങ് പോളിഷിംഗ് ഒക്കെയാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്. ഇപ്പോൾ പൈൻ വുഡിന് നമുക്കായിരിക്കുന്നത് 7,500 രൂപയുടെ പൈൻ വുഡാണ്, പോളിഷിനായിരിക്കുന്നത് 4,500 രൂപയുടെ മെറ്റീരിയലും, അതുപോലെ പെയിൻറ്റിന് 1,200 രൂപയുടെ എപ്പോക്സി പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അതിനെല്ലാം കൂടി ട്രാൻസ്പോർട്ടേഷന് നമുക്ക് 600 രൂപയും എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലേബർ വൈസ് നോക്കുമ്പോൾ വുഡ് നമ്മൾ ആ കാർപ്പൻ്ററിന് ആശാരിക്ക് 5,500 രൂപ വുഡിന് നമ്മൾ കൊടുത്തു, പോളിഷിനും പെയിൻറ്റിനും കൂടി ലേബറിനായിരിക്കുന്നത് 9,500 രൂപയാണ്. അങ്ങനെ ടോട്ടലി 28,600 രൂപ നമുക്ക് ഈ പറയുന്ന ഫിനിഷിംഗ് സ്റ്റേജിൽ നമുക്കായിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് 34,700 രൂപയും ലേബർ കോസ്റ്റ് 32,500 രൂപയുമാണ് ജി ഐ പൈപ്പിൻ്റെ സ്റ്റെയർ നിർമ്മിക്കാൻ, അതായത് ടോട്ടൽ എ ടു സെഡ് വർക്കിന് നമുക്ക് ആവുന്നത്. അപ്പോൾ മൊത്തത്തിൽ നെറ്റ് ടോട്ടൽ എന്ന് പറയുന്നത് 67,200 രൂപ നമുക്ക് ജി ഐ സ്റ്റെയർ നിർമ്മിക്കാൻ ആവുന്നുണ്ട്. അതായത് 67,200 രൂപയാണ് നമുക്ക് ജി ഐൻ്റെ സ്റ്റെയർ നിർമ്മിക്കാൻ ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമുക്ക് ആർ സി സി സ്റ്റെയർ ആണ്. ആർ സി സി സ്റ്റെയർ നമുക്ക് ചെയിൻ ടൈപ്പ് സ്റ്റെയർ, അതായത് നമ്മൾ ഓരോ മടക്ക് മടക്കായിട്ടുള്ള ചെയിൻ ടൈപ്പ് സ്റ്റെയർ ആണിപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് മിനിമം കോസ്റ്റ് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ അതിന് ഇപ്പം മെറ്റീരിയൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം കോൺക്രീറ്റ് അല്ലെങ്കിൽ കോൺട്രാക്ടർ കൊണ്ടുവരുന്ന പലകയാണ് അല്ലെങ്കിൽ പ്ലൈവുഡ് കഷ്ണം അങ്ങനെയുള്ള പീസസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് സ്റ്റീൽ 8mm ഡയ സ്റ്റീലാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ സിമൻറ്റ്, മെറ്റല്, അതുപോലെ സാൻഡ്, ടൈല്, അതുപോലെ ഹാൻഡ് റെയിൽ, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ പൊതുവായിട്ടും നമ്മൾ ഈ സ്റ്റെയറിന് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റ് നമുക്ക് ബഡ്ജറ്റ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മെറ്റീരിയൽ, ഇപ്പോൾ സ്റ്റീൽ നമുക്ക് ഏകദേശം 7,600 രൂപയുടെ സ്റ്റീൽ നമുക്ക് സ്റ്റെയറിൻ്റെ മടക്ക് സ്റ്റെയറിൻ്റെ ആവശ്യമായിട്ട് വരുന്നു. അതായത് ചെയിൻ സ്റ്റെയറിന് 7,600 രൂപയുടെ സ്റ്റീൽ നമുക്ക് ആവശ്യമായിട്ട് വരും. എം സാൻഡ് 2,500 രൂപയുടെ എം സാൻഡും, മെറ്റൽ 1,925 രൂപയുടെ മെറ്റലും, കൂടാതെ സിമൻറ്റ് 3,360 രൂപയുടെ സിമൻറ്റും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഏകദേശം 400 രൂപ, അതായത് സിമൻറ്റിന് ഏകദേശം ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും, നമുക്കതിന് 400 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. ഇനി ലേബർ നമുക്ക് നോക്കാം. ഒരു സ്റ്റെപ്പിന് 1,200 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ 21,600 രൂപ നമുക്ക് കോൺട്രാക്ടറിന് അല്ലെങ്കിൽ വാർപ്പിൻ്റെ കോൺക്രീറ്റിൻ്റെ മേസ്തിരിക്ക് നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മെറ്റീരിയൽ പ്ലസ് ലേബർ അടക്കം 37,385 രൂപയാണ് ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് നമ്മൾ ആർ സി സി കോൺക്രീറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് ആവുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് ഫിനിഷിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്ററിംഗ് ആണ്. ആ പ്ലാസ്റ്ററിങ്ങിന് നമുക്ക് സിമൻറ്റ് 540 രൂപയുടെ സിമൻറ്റും സാൻഡ് 500 രൂപയുടെ സാൻഡും ആവശ്യമുണ്ട്. അതുപോലെ ലേബർ, രണ്ട് ലേബറാണ്, ഒരു ഹെൽപ്പർ ഒരു മേസ്ത്രി. പണിയെടുക്കുമ്പോൾ 1,900 രൂപ നമുക്ക് മേസനും കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ മൊത്തത്തിൽ 2,940 രൂപ നമുക്ക് പ്ലാസ്റ്ററിങ്ങിൻ്റെ സ്റ്റേജിൽ നമുക്ക് ചിലവ് വരുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ഫിനിഷിംഗ് ആണ്, അതായത് ഫിനിഷിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ടൈൽസ്, അത് 6,050 രൂപയുടെ ടൈൽസ് ആണ്, അതായത് സ്ക്വയർ ഫീറ്റിന് 55 രൂപ. അതായത് നമുക്ക് അതിലും ചെറുതാക്കാം, ചെറിയ സ്ക്വയർ ഫീറ്റിൻ്റെ ടൈൽ എടുത്തു കഴിഞ്ഞാൽ ഇനിയും കുറയാം. അതായത് സ്ക്വയർ ഫീറ്റിന് 55 രൂപയുടെ ടൈലാണ് ഞങ്ങളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 6,050 രൂപ വരുന്നുണ്ട്. അതുപോലെ സിമൻറ്റ് 1,650 രൂപയുടെ സിമൻറ്റ് നമുക്ക് ഈ ടൈലിടാൻ ആവശ്യമാണ്. സാൻഡ് 1,200 രൂപയുടെ സാൻഡ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നു. പിന്നെ ജോയിൻറ്റ് ഫില്ല് ഒരു 150 രൂപയുടെ ജോയിൻറ്റ് ഫില്ല് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ലേബർ നോക്കാം. സ്ക്വയർ ഫീറ്റിന് 20 രൂപ വെച്ചിട്ട് നമ്മൾ ലേബർ എടുക്കുകയാണെങ്കിൽ സ്റ്റെയറിൻ്റെ ടൈൽ ചെയ്യുന്നതിന് 2,820 രൂപ സ്ക്വയർ ഫീറ്റിന് ചാർജ് ആവുന്നു. കൂടാതെ
അതിൻ്റെ മൗൾഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ 6720 രൂപ നമുക്ക് ടോട്ടൽ ചാർജസ് വരുന്നു. അങ്ങനെ മൊത്തത്തിൽ 18620 രൂപയാണ് നമുക്ക് കോൺക്രീറ്റ് സ്റ്റെയറിന് ടൈല് ചെയ്യാൻ ആവുന്നത്. അറ്റ് ലാസ്റ്റ് നമുക്ക് ഹാൻഡ് റെയിൽ. നമ്മളിപ്പം ജി ഐ സ്റ്റെയർ നമ്മൾ ആദ്യം ചെയ്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഹാൻഡ് റെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ടൈലിന് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് ഹാൻഡ് റെയിൽ ചെയ്യാൻ പറ്റൂ, ടൈലും അതായത് RCC സ്റ്റെയറിനും. അപ്പോൾ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ RCC സ്റ്റെയർ നമുക്കിപ്പം മീറ്ററിന് 1800 രൂപയാണ് ഏകദേശം ചാർജ് നമുക്ക് ഈടാക്കാൻ പറ്റുക. അതിനിപ്പോൾ ഏകദേശം 10,000 രൂപ നമുക്ക് ചാർജ് ആവുന്നു. കൂടാതെ 650 പെർ മീറ്റർ വെച്ചിട്ട് നമുക്ക് ലേബർ ചാർജിന് 3750 രൂപ ലേബർ ചാർജ് ആവുന്നു. അങ്ങനെ ടോട്ടൽ 13,750 രൂപ നമുക്ക് ടോട്ടൽ മെറ്റീരിയൽ പ്ലസ് ലേബർ ചാർജ് ഹാൻഡ് റെയിലിന് ആവുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് RCC-ൻ്റെയും GA-യും തമ്മിൽ എത്ര കോസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ RCC സ്റ്റെയറിന് ടോട്ടൽ വരുന്നത് 72,695 രൂപയാണ് RCC സ്റ്റെയറിന് നമുക്ക് ടോട്ടൽ വരുന്നത്. അതുപോലെ GA സ്റ്റെയറിന് 67,200 രൂപയും. അങ്ങനെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4,955 രൂപ ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു.